സംസ്ഥാന സർക്കാർ മൃഗസംരക്ഷണ വകുപ്പിൻ്റെ താറാവ് കർഷക ധനസഹായത്തിൻ്റെ വിതരണവും സെമിനാറും കായംകുളത്ത് നടന്നു. മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി ഉദ്ഘാടനം നിർവഹിച്ചു. ആലപ്പുഴ, കോട്ടയം ജില്ലകളിലെ പക്ഷിപ്പനി മൂലം നഷ്ടം സംഭവിച്ച കർഷകർക്കാണ് ധനസഹായം വിതരണം ചെയ്തത്. സംസ്ഥാന മൃഗസംരക്ഷണ വകുപ്പിൻ്റെ താറാവ് കർഷകർക്കുള്ള ധനസഹായ വിതരണവും സെമിനാറും കായംകുളത്ത് നടന്നു. ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ പക്ഷിപ്പനി ബാധിച്ചതിനെ തുടർന്നുണ്ടായ കർഷകരുടെ നഷ്ടം പരിഹരിക്കുമെന്ന് സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു. ഇതിനായി പക്ഷിപ്പനി ബാധിച്ച വിവിധ പഞ്ചായത്തുകളിലെ ഓരോ പ്രദേശത്തും പരിശോധനകൾ നടത്തുകയും കർഷകരുടെ പ്രശ്നങ്ങൾ നേരിട്ട് മനസ്സിലാക്കുകയും ചെയ്തു. ഇതിനെ തുടർന്ന് താറാവ്, കോഴി, മുട്ട എന്നിവ നഷ്ടപ്പെട്ട കർഷകർക്ക് അർഹമായ നഷ്ടപരിഹാരം നൽകുവാൻ തീരുമാനിക്കുകയായിരുന്നു. ഈ ഇനത്തിൽ ജില്ലയിലെ 62 കർഷകർക്കും കോട്ടയം ജില്ലയിലെ 84 കർഷകർക്കുമാണ് ധനസഹായം നൽകുന്നത്. 2 മാസത്തിൽ താഴെ പ്രായമുള്ള കോഴി, താറാവ് എന്നിവയ്ക്ക് 100 രൂപ വീതവും 2 മാസത്തിന് മുകളിൽ പ്രായമുള്ളവയ്ക്ക് 200 രൂപ വീതവും മുട്ടയ്ക്ക് 5 രൂപ വീതവുമാണ് നഷ്ടപരിഹാരമായി അനുവദിച്ചിരിക്കുന്നത്. ജില്ലയിലെ 6 പഞ്ചായത്തുകളിലും 2 മുനിസിപ്പാലിറ്റികളിലുമുള്ള 62 കർഷകർക്ക് അനുവദിച്ചിരിക്കുന്ന നഷ്ടപരിഹാര തുക 1,10,22,835 രൂപയാണ്. കോട്ടയം ജില്ലയിലെ 6 പഞ്ചായത്തുകളിലെ 84 കർഷകർക്ക് നഷ്ടപരിഹാരമായി 50,15,825 രൂപയാണ് അനുവദിച്ചിരിക്കുന്നത്. ധനസഹായ വിതരണോദ്ഘാടനം സംസ്ഥാന മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി നിർവഹിച്ചു. അന്ന് പലപ്പോഴും ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റുമാർ വിളിച്ച് പറയുമായിരുന്നു, അതിനെ ചുട്ടുകീറ്റുവാനുള്ള സംവിധാനം കൂടി ഞങ്ങളുടെ കയ്യിലില്ല, വിറക് മേടിക്കുവാനുള്ള പണം വേണം, മറ്റ് ചിലത് മേടിക്കുവാനുള്ള പണം വേണം എന്നൊക്കെ പലപ്പോഴും പഞ്ചായത്ത് പ്രസിഡന്റുമാർ ഉൾപ്പെടെ ചൂണ്ടിക്കാണിക്കാറുണ്ടായിരുന്നു എന്നുള്ളതാണ്. അത് അടിയന്തര ഘട്ടം എന്ന നിലയ്ക്ക് കളക്ടർ അതിനകത്ത് ബന്ധപ്പെട്ടിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷെ അന്ന് ഞങ്ങൾ ഒരു കാര്യം ചെയ്തത്, കേരളത്തിൽ നിന്ന് തന്നെ നമ്മുടെ ഒരു ഫണ്ട്, സ്പെഷ്യൽ ഫണ്ട് എടുത്തുകൊണ്ടാണ് ഞങ്ങൾ ഇത് മുഴുവൻ കേന്ദ്ര ഫണ്ട് കിട്ടാതെ തന്നെ 3 കോടിയോളം രൂപ ഇതിനു വേണ്ടി മാത്രം ചെലവഴിച്ചു. പിന്നെയും ഞങ്ങൾ ചെലവഴിച്ചു 4 കോടി രൂപ. അത് പന്നിപ്പനി കേരളത്തിൽ വന്നതിന് ശേഷം വയനാട് ജില്ലയിൽ പടർന്നു പിടിച്ച പന്നിപ്പനി, അത് കണ്ണൂർ ജില്ലയിലും കോഴിക്കോട് ജില്ലയിലും പാലക്കാട് ജില്ലയിലും തൃശ്ശൂർ ജില്ലയിലും ഇതെല്ലാം പടർന്നിങ്ങനെ പിടിച്ചു വരുന്നൊരു അവസരം. അപ്പൊ പക്ഷിപ്പനിയും പന്നിപ്പനിയും കൂടെ ആയപ്പോഴത്തേക്കും നന്നായി. കാരണം പന്നിപ്പനി വന്നാലും ആ പന്നി ഇറച്ചി കഴിക്കാൻ പാടില്ല, പന്നികളെയും നോവാതെ തന്നെ അതിനെ മുറിച്ച് തൽക്കാലം അതെന്ന് പറഞ്ഞാൽ മുറിക്കുന്നു പറഞ്ഞാൽ അതിന് എന്താണ് പോസ്റ്റ്മോർട്ടം ചെയ്ത് അതിനെ പൊഴിച്ചു മൂടുന്നു എന്ന തരത്തിലേക്ക് അതിനെയും നമ്മൾ നല്ലതുപോലെ ദഹിപ്പിക്കുകയാണ് ചെയ്യുന്നത്. കാരണം അതിൻ്റെ ഒരു അംശം പോലും പുറത്തു വീഴരുത്. നമ്മൾ കോവിഡിൻ്റെ മാനദണ്ഡം എങ്ങനെയാണ് പാലിച്ചത്, അതേ നിലയിലാണ് പന്നിപ്പനി വന്ന നമ്മുടെ അത്തരത്തിലുള്ള പന്നികളെയും നമ്മൾ ദഹിപ്പിച്ച് കളഞ്ഞു. അപ്പോൾ ഒരു പന്നിയുടെ വെയിറ്റൊക്കെ നിങ്ങൾക്കറിയാൻ, നല്ലതുപോലെ വളർന്നു വരുന്ന പന്നികളാണെങ്കിൽ പന്നി കർഷകർക്ക് വലിയ നഷ്ടമാണ് ഉണ്ടായത്. ആ ഫണ്ട് നമുക്ക് അന്നേരം കൊടുക്കേണ്ടി വന്ന ഒരവസ്ഥ. കാരണം പന്നി കർഷകർ നിൽക്കുക, ഞങ്ങളുടെ പണം കിട്ടാതെ, ഞങ്ങൾക്ക് ബാങ്ക് ലോൺ ഉണ്ട് എന്നൊക്കെ പറയുന്ന പന്നി കർഷകരെ കണ്ടപ്പോൾ 4 കോടി രൂപ അവർക്ക് നമ്മൾ കൊടുത്തു. അത് നമുക്കറിയാം, ഈ കേരളത്തിൻ്റെ നമ്മുടെ മൃഗസംരക്ഷണ മേഖലകളിൽ മാറ്റിയിട്ട ഫണ്ട് എടുത്തുകൊണ്ടാണ് ഞങ്ങൾ കൊടുത്തത്. അത് കേന്ദ്ര ഗവൺമെൻറ് ഫണ്ട് കിട്ടുമ്പോൾ വീണ്ടും അത് റീകോപ്പ് ചെയ്യുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെയുള്ള പരിപാടി ചെയ്തത്. പക്ഷെ വീണ്ടും ആ ഫണ്ട് കിട്ടാതെ ഏറ്റവും അവസാനം ഇപ്പോൾ ഉണ്ടായ ആ പക്ഷിപ്പനിയിൽ നമുക്ക് കൊടുക്കാൻ സാധ്യമല്ലായിരുന്നു. കാരണം കായംകുളം നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല അധ്യക്ഷയായി, ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ ഡോക്ടർ സജീവ് കുമാർ KR സ്വാഗതം പറഞ്ഞു. മൃഗസംരക്ഷണ വകുപ്പ് അഡീഷണൽ ഡയറക്ടർ പ്ലാനിംഗ് ഡോക്ടർ വിനു GDK പദ്ധതി വിശദീകരണം നടത്തി. ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി മുഖ്യപ്രഭാഷണം നടത്തി. കായംകുളം നഗരസഭാ വൈസ് ചെയർമാൻ ജെ ആദർശ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മായാദേവി, വാർഡ് കൌൺസിലർ പുഷ്പദാസ്, ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ കോട്ടയം ഡോക്ടർ ജോർജ് കുര്യൻ എന്നിവർ സംസാരിച്ചു. പക്ഷിപ്പനി കരുതലും നടപടികളും എന്ന വിഷയത്തിലാണ് കർഷകർക്കായി സെമിനാർ സംഘടിപ്പിച്ചത്. ചേർത്തല മേഖലാ മൃഗസംരക്ഷണ കേന്ദ്രത്തിലെ അസിസ്റ്റന്റ് പ്രൊജക്ട് ഓഫീസർ ഡോക്ടർ PD കോശി മോഡറേറ്ററായി. കുമാരപുരം വെറ്റിനറി ഡിസ്പെൻസറിയിലെ വെറ്റിനറി സർജൻ ഡോക്ടർ ദിവ്യ ആർത്തങ്കം ക്ലാസ് നയിച്ചു. ADCP ആലപ്പുഴ ജില്ലാ കോർഡിനേറ്റർ ഡോക്ടർ രാജൻ S നന്ദി പറഞ്ഞു. CDNet News കായംകുളം.